കോഴക്കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ ആശുപത്രിയിലേക്ക് മാറ്റിയതിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. സെന്തിൽ ബാലാജിയെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇ ഡി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ജൂലൈ 4 മാറ്റി. ആശുപത്രിയിലുള്ളയാളെ എങ്ങനെ കസ്റ്റഡിയിൽ വിടാൻ സാധിക്കുമെന്ന് കോടതി ചോദിച്ചു. അതിനിടെ ചെന്നൈ കാവേരി ആശുപത്രിയിൽ കഴിയുന്ന സെന്തിൽ ബാലാജിയുടെ ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയായി. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനേഷ്, ശസ്ത്രക്രിയ പൂർത്തിയായോ? അവിടെ നിന്ന് ഡോക്ടർമാരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ആരോഗ്യനില തൃപ്തികരമാണ്? സ്മിത, 5 മണിക്കൂറുകളിലെടുത്താണ് ശസ്ത്രക്രിയ പൂർത്തീകരിച്ചതെന്നുള്ളതാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അല്ല, പക്ഷേ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കാവേരി ആശുപത്രിയിൽ നിന്നും. ആരോഗ്യനില തൃപ്തികരമാണ്. 3 ബൈപ്പാസ് ഉപകരണങ്ങൾ അതിനുള്ളിൽ 4 ബൈപ്പാസ് ഉപകരണങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, ഹൃദയത്തിനകത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ മെഡിക്കൽ ബുള്ളറ്റിൽ നിന്നും വ്യക്തമാകുന്നത്. സ്റ്റേബിളാണ് ആരോഗ്യനില, വലിയ ബുദ്ധിമുട്ടുകളില്ല, സ്റ്റേബിളാണ്. കാർഡിയക് ICU ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ വിദഗ്ധ മെഡിക്കൽ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ്. എന്തായാലും ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്. സുപ്രീം കോടതി 2 കാര്യങ്ങളാണ് ED ആവശ്യപ്പെട്ടിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞിരുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടൽ വേണം. മറ്റൊന്ന്, ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന, മദ്രാസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഹേബിയസ് കോർപ്പസ് ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കാൻ പാടില്ല എന്ന 2 കാര്യങ്ങളാണ് ED ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ 2 കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിക്ക് തന്നെ പരിഗണിക്കാം. മറ്റൊന്ന്, കസ്റ്റഡിയിൽ ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ കാര്യമാണ്. അതിൽ ആ സ്വകാര്യ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയുക എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അവിടെ അത്തരത്തിൽ കസ്റ്റഡിയിൽ വിട്ടാൽ പോലും അവിടെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ട് മാത്രമേ അവിടെ ചോദ്യം ചെയ്യൽ നടക്കുകയുള്ളൂ. എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് ചോദ്യം ചെയ്യുന്നത്? ഈ പറഞ്ഞ രീതിയിൽ ആശുപത്രിയിലുള്ള ചികിത്സ കഴിഞ്ഞതിന് ശേഷവും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാമല്ലോ തുടങ്ങിയ ചോദ്യങ്ങളും സുപ്രീം കോടതി ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും മീഡിയ സംബന്ധിച്ച് ED ഉന്നയിച്ചിരുന്ന രണ്ടാവശ്യങ്ങളിലും ഇടപെടാൻ സാധിക്കില്ല എന്ന് തന്നെ സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഉണ്ട് എന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാതിരിക്കരുത്. നാളെയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് ഹർജിയും ഈ പറഞ്ഞ സുപ്രീം പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയ ഈ 2 ഹർജികളും ഹൈക്കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഹർജി നിൽക്കുന്ന ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഹർജി പരിഗണിക്കാതിരിക്കരുത്. ഹൈക്കോടതി കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 23 സെന്തിൽ ബാലാജിയുടെ കസ്റ്റഡി അവസാനിക്കുന്നത്. ആ കസ്റ്റഡി സമയം വരെ എന്തായാലും ഇനി ചോദ്യം ചെയ്യൽ നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ED ഇക്കാര്യം സെഷൻസ് കോടതിയിൽ, അതായത് ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നലെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെയും കസ്റ്റഡിയിലാണെങ്കിലും ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഇന്നലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ED അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിൽ 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ED 2 കാര്യങ്ങളും ഇടപെടാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നു എന്നൊരു കാരണം കൊണ്ട് ഹൈക്കോടതി ഈ കേസിൽ ഇടപെടാതിരിക്കരുത്. കൃത്യമായി തന്നെ ഈ കേസിൽ ഇടപെടണം എന്നൊരു നിർദ്ദേശവും ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. സ്മിത.